കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു രക്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മാവിനെ പറ്റിയാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് സാധാരണയായി മാവ് പൂക്കാറ് എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാവുകൾ ഇതുവരെ പൂത്തിട്ടില്ല എങ്കിൽ മാങ്ങകൾ കൊഴിയാതിരിക്കുന്നതിനും അതുപോലെ മാമ്പഴത്തിനുള്ളിൽ പുഴുക്കളുടെ ശല്യം ഇല്ലാതിരിക്കാനുമുള്ള ചില പ്രധാന ജൈവ രീതിയിലുള്ള ടിപ്പുകളാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് നമ്മളിതിൽ പറയുന്ന ഓരോ ടിപ്പുകളും പല അനുഭവസമ്പന്നരായ കർഷകരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള അറിവുകളാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ മാവ് പൂക്കണമെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു പൊടിക്കൈയാണ് മാവിൻ്റെ ചുവട്ടിൽ പുകയിടുക എന്നത് പുകയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാറി വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ തീയോട് കൂടിയ ചെറിയ രീതിയിൽ ഒരു ചൂട് തട്ടുന്ന രീതിയിൽ നമ്മൾ തീയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഇതിൽ നിറച്ച് പൂവിടും അതിന് ഒരു ഉദാഹരണമാണ് പാലക്കാട് പ്രദേശങ്ങളിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല പോലെ മാങ്ങ ഉണ്ടാകുന്നത് കാരണം പാലക്കാട് ഭാഗത്ത് സ്വതവേ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് മാവിന് അല്പം ഹ്യൂമിഡിറ്റി ഉള്ളതാണ് നല്ലതെന്നാണ് അതുപോലെ തന്നെ മാവ് പൂക്കുന്നതുവരെ മാവിന് വെള്ളം കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്നാൽ മാവ് പൂവിട്ട് തുടങ്ങിയാലോ മഴയില്ലെങ്കിൽ മാവിന് നമ്മൾ നന കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പൂവ് കൊഴിയാതിരിക്കാനായി മാവിന് ഒരു നേരമെങ്കിലും നന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അരക്കിലോ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടല പിണ്ണാക്കും എന്നിവ ഒരേ അളവിലെടുത്ത് ഒരു കഷണം ശർക്കരയും ചേർത്ത് വെള്ളവും ചേർത്ത് ഒരാഴ്ച ഇത് പുളിപ്പിക്കാനായി മാറ്റി വെക്കണം ഇത് അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്കുള്ള അനുബാധമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഒരാഴ്ച പുളിക്കാൻ വെച്ചതിന് ശേഷം അതിൽ നിന്നും പകുതിയോളം എടുത്ത് മാവിനു ചുറ്റും കടഭാഗത്തു നിന്നും അൽപ്പം മാറി ചെറുതായിരുന്നു മണ്ണ് മാന്തി അതിലേക്ക് ചുറ്റിനും ഇത് ഒഴിച്ചു കൊടുക്കണം ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ പിന്നെയും പിന്നെയും ആവർത്തിക്കണം ഇതുമൂലം ചെടി നല്ലപോലെ കായ്ഫലം തരുന്നതായിരിക്കും അതുപോലെ തന്നെ മാങ്ങ ഉണ്ടാകുമ്പോഴേക്കും കായ്ച്ച ശല്യം ഉണ്ടാവാറുണ്ട് മാമ്പഴത്തിൽ പുഴു പുഴുണ്ടാകാനുള്ള പ്രധാന കാരണം ഈ കാഴ്ച തന്നെയാണ് കാഴ്ചയുടെ ശല്യം ഇല്ലാതാവാൻ നമ്മുടെ മാവിൽ ഒരു തുളസി കണി കൊളുത്തിയിടുക അതുപോലെ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായി ബിവേറിയ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എന്ന അളവിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്യൂഡോമോണസ് ഇതേപോലെ ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുമൂലം ഇല കരിയുന്നതും കൊഴിയുന്നതും തടയാനാവും അതുപോലെ തന്നെ മറ്റൊന്നാണ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാവിന് കൊടുക്കുക എന്നത് നമ്മുടെ കല്ലുപ്പിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് കല്ലുപ്പ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാവിൻ്റെ കടക്കൽ ഇട്ട് കൊടുക്കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ചാരത്തിലും ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതും മാവിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴമക്കാർ സ്വീകരിച്ച മറ്റൊരു ടിപ്പാണ് മാവിന് ചുവട്ടിൽ നിറയെ മഞ്ഞൾ വളർത്തുക എന്നത് അപ്പോൾ ഇതേ വരെ കായ്ക്കാതെ നിൽക്കുന്ന മാവിനും പ്ലാവിനുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവിലും പ്ലാവിലും ഒക്കെ നിറയെ പൂവിട്ട് കായ്ഫലം തരും എന്നത് തീർച്ചയാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി വരാനിരിക്കുന്ന നാളുകൾ മാമ്പഴക്കാലമായി മാറട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്